ഹായ് ഫ്രണ്ട്സ് കാർ പീഡത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഈ കഴിഞ്ഞ യു പി എസ് സിയിൽ എത്ര മാർക്കിന് മുകളിൽ കിട്ടിയാൽ നമുക്ക് ഒരു സേഫായിട്ട് ഇരിക്കാം എന്നുള്ള കാര്യമാണ് സോ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ് കാരണം നമ്മുടെ ഒരു വിശ്വാസത്തിൽ കട്ട് ഓഫിൻ്റെ മുകളിൽ കിട്ടുന്നവർക്കൊക്കെ ജോലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് സോ അങ്ങനെ ഒരു സേഫ് സോൺ പറയേണ്ട ആവശ്യമില്ല എങ്കിലും കുറേ ആളുകൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു ഒരു സേഫ് മാർക്ക് ഇടാൻ എന്നാൽ അവർക്കെങ്കിലും ഒരു മനസ്സമാധാനത്തോടുകൂടി ഇരിക്കാനും ഒരു മാർക്കിൻ്റെ അർത്ഥം അതിന് താഴെയുള്ളവർ സേഫല്ല എന്നല്ല നൂറ് ശതമാനം സേഫല്ല എന്നുള്ള കാര്യമേ ഉള്ളൂ അങ്ങനെ തന്നെ മനസ്സിലാക്കുക സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് നമുക്കിപ്ര ഇപ്പോൾ നിലവിലുള്ള എത്ര അഡ്വൈസായി എന്നുള്ള കാര്യങ്ങൾ നോക്കാം ഇത് യു പി എസ് സിയുടെയാണ് തിരുവനന്തപുരത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലിസ്റ്റിൽ ജനറൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റാങ്ക് വരെയാണ് പോയത് ഒ ബി സി ഇരുന്നൂറ്റി എൺപത്തൊമ്പത് വരെ മുസ്ലിം മുന്നൂറ്റി പതിനേഴ് വരെ ഏഴവ ഇരുന്നൂറ്റമ്പത് വരെ എസ് സി സപ്ലിമെൻ്ററി പതിനേഴ് വരെ എസ് ടി സപ്ലിമെൻ്ററി ഏഴ് വരെ പിന്നെ അതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലെ അതിന് മുമ്പുള്ള ലിസ്റ്റിൽ മൊത്തം നാനൂറ് പേരെയാണ് അഡ്വൈസ് ചെയ്തിരുന്നത് ഇതാണ് അതാണ് തിരുവനന്തപുരത്തെക്കുറിച്ചുള്ളൊരു പൊതു ചിത്രം പ്രീവിയസ് കട്ട് ഓഫുകളൊക്കെ നമ്മൾ മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ അത് നോക്കുക പിന്നെ കൊല്ലം കൊല്ലം എടുത്ത് നോക്കിയാൽ ജനറൽ ലാസ്റ്റ് എൺപത്തിയേഴ് വരെ പോയി ഒ ബി സി നൂറ്റി നാൽപ്പത്തി അഞ്ച് വരെ മുസ്ലിം നൂറ്റി പത്ത് വരെ ഈഴവ തൊണ്ണൂറ്റി എട്ട് വരെ എസ് സി ഇരുന്നൂറ്റി എൺപത്തിയേഴ് വരെ എസ് ടി സപ്ലിമെൻ്ററി എട്ട് വരെ ടോട്ടല് രണ്ടായിരത്തി പതിനെട്ടിലാണെങ്കിൽ മുന്നൂറ്റി എഴുപത്തി ആറ് പേര് പോയി പത്തനംതിട്ട ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റിൽ നൂറ്റി തൊണ്ണൂറ്റി വരെ ജനറൽ പോയി ഓപ്പൺ കാറ്റഗറിയിൽ ഒ ബി സിയിൽ നാൽപ്പത്തി ഒന്ന് മുസ്ലിം നൂറ്റി പതിനെട്ട് ഈഴവ മുപ്പത്തി എട്ട് എസ് സി സപ്ലിമെൻ്ററി വൺ എസ് ടി സപ്ലിമെൻറ്ററി വൺ പതിനെട്ടിൽ അതിന് മുമ്പുള്ള ലിസ്റ്റിലാണെങ്കിൽ മൊത്തം നൂറ്റി പതിനേഴ് വരെയാണ് അഡ്വൈസ് ചെയ്യപ്പെട്ടത് അടുത്തത് ആലപ്പുഴ ഓപ്പൺ കാറ്റഗറിയിൽ എൺപത്തി ഒമ്പത് പേരാണ് പോയിട്ടുള്ളത് നിലവിൽ ഒ ബി സിയിലും ഓപ്പൺ കാറ്റഗറിയുടെ ഉള്ളിൽ തന്നെയാണ് പോയിട്ടുള്ളത് മുസ്ലിം നൂറ്റി എൺപത്തൊന്ന് പേരെ പോയി ഈഴവ തൊണ്ണൂറ് എസ് സി സപ്ലിമെൻ്ററി എട്ട് എസ് ടി സപ്ലിമെൻ്ററി ഒന്ന് അതിന് മുമ്പത്തെ ലിസ്റ്റിലായിരുന്നെങ്കിൽ മൊത്തം നൂറ്റി പതിനേഴ് പേരെയാണ് അഡ്വൈസ് ചെയ്തത് അടുത്തത് കോട്ടയം കോട്ടയം എടുത്ത് നോക്കിയാൽ നാൽപ്പത്തി ആറാണ് ഓപ്പറൻ കാറ്റഗറിയിൽ ഇതുവരെ പോയിട്ടുള്ളത് ഒ ബി സിയിൽ അമ്പത്തി എട്ട് അമ്പത്തെട്ട് വരെ പോയി അമ്പത്തെട്ട് പേര് പോയി അമ്പത്തെട്ടാമത്തെ റാങ്ക് വരെ പോയി മുസ്ലിംസിൽ നൂറ്റി മുപ്പത്തൊമ്പത് റാങ്ക് വരെ പോയി ഈഴവ നാൽപ്പത്തി എട്ടാമത്തെ റാങ്ക് എസ് സി ആണെങ്കിൽ സപ്ലിമെൻ്ററി വണ് എസ് ടി ആണെങ്കിൽ സപ്ലിമെൻ്ററി പത്ത് ഡോട്ടല് പതിനെട്ടിലായിരുന്നെങ്കിൽ ഇത് പ്രാവശ്യത്തില്ല അതിൻ്റെ മുമ്പത്തെ ലിസ്റ്റാണ് അതിൽ ഇരുന്നൂറ്റി പതിനെട്ട് പേരെയാണ് മാക്സിമം ചെയ്തത് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ നോക്കിയാൽ അല്ലെങ്കിൽ പതിനാറ് പതിനെട്ടിലെ നോക്കിയാൽ നമുക്ക് ഏകദേശം മാക്സിമം എത്ര പേര് വരെ ആ ജില്ലയിൽ വരാം വരാമെന്നുള്ളൊരു പൊതു കണക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അത് വെച്ചിട്ടുള്ളത് അതിൽ നിന്ന് ചെറിയ മാറ്റം ഇപ്രാവശ്യത്തെ കൂടി ഫുൾ ആയാൽ അതിൻ്റെയും ഇതിൻ്റെയും ഇടയിലുള്ളൊരു സംഖ്യ ആയിരിക്കും നമുക്ക് പല ജില്ലകളിലും വരിക ചില ജില്ലയിലും മാറ്റമുണ്ട് റിട്ടയർമെൻറ്റിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് എങ്കിലും ആവറേജ് ആയിട്ടുള്ളത് എപ്പോഴും തുല്യമായിരിക്കും പിന്നെ ഒരു അമ്പതോ എൺപതോ വരെയുള്ളത് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം പിന്നെ ഇടുക്കി നോക്കിയാൽ ജനറൽ മുപ്പത്തിനാല് വരെ ഒ ബി സി അമ്പത്താറ് വരെ മുസ്ലിം അമ്പത്തിരണ്ട് വരെ ഏഴുവ മുപ്പത്തിയാറാമത്തെ റാങ്ക് വരെ എസ് സി നൂറ്റി അമ്പത്തി മൂന്നാമത്തെ റാങ്ക് വരെ എസ് ടി ഇരുന്നൂറാമത്തെ റാങ്ക് വരെ രണ്ടായിരത്തി പതിനെട്ടിലാണെങ്കിൽ ഇരുന്നൂറ്റി പതിനെട്ട് വരെയാണ് മൊത്തം അഡ്വൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എറണാകുളം ജനറൽ നൂറ് വരെ പോയി ഒ ബി സി തൊണ്ണൂറ്റിയെട്ട് മുസ്ലിം നൂറ്റി ഇരുപത് ഇഴവ നൂറ്റി ഇരുപത്തിയാറ് എസ് സി ഇരുന്നൂറ്റി അറുപത്തി രണ്ട് എസ് ടി സപ്ലിമെൻ്ററി അഞ്ച് പതിനെട്ടിൽ ആയിരുന്നെങ്കിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് വരെ നൂറ്റി നാൽപ്പത്തി റാങ്ക് നൂറ്റി നാൽപ്പത്തൊന്ന് പേരെ അഡ്വൈസ് ചെയ്തു ടോട്ടൽ തൃശ്ശൂർ നൂറ്റി അമ്പത്തൊന്ന് ജനറൽ പോയി ഒ ബി സി നൂറ്റി അമ്പത്തൊമ്പത് മുസ്ലിം ഇരുന്നൂറ്റി അറുപത്തെട്ട് ഏഴവ നൂറ്റി അമ്പത്തിരണ്ട് എസ് സി സപ്ലിമെൻ്ററി ആറ് എസ് ടി സപ്ലിമെൻ്ററി അഞ്ച് ടോട്ടല് പതിനെട്ടില് ഇരുന്നൂറ്റി എട്ട് പേരെയായിരുന്നു അഡ്വൈസ് ചെയ്തിട്ടുള്ളത് പാലക്കാട് നൂറ്റി അമ്പത്തിമൂന്ന് പേരെയാണ് പാലക്കാട് ഇപ്പോൾ ജനറൽ പോയിട്ടുള്ളത് ഒ ബി സി നൂറ്റമ്പത് മുസ്ലിം നൂറ്റി അറുപത്തി ഏഴ് ഏഴവ നൂറ്റി എഴുപത്തൊന്ന് എസ് സി സപ്ലിമെൻ്ററി രണ്ട് എസ് ടി സപ്ലിമെൻ്ററി അഞ്ച് പതിനെട്ടിലായിരുന്നെങ്കിൽ നാനൂറ്റി അമ്പത്തഞ്ച് പേരാണ് അഡ്വൈസ് ചെയ്യപ്പെട്ടുള്ളത് മലപ്പുറം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഓപ്പൺ കാറ്റഗറിയിൽ ഇരുന്നൂറ്റി തന്നെയാണ് ഒ ബി സിയിലും മുന്നൂറ്റി മൂന്ന് പേരെ മുസ്ലിം ഏഴോയിലെ മുന്നൂറ്റി ഒന്ന് എസ് സി സപ്ലിമെൻ്ററി ഏഴ് എസ് ടി സപ്ലിമെൻ്ററി പതിനൊന്ന് തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനെട്ടിൽ തൊള്ളായിരത്തി എൺപത് ആയിരുന്നു അഡ്വ ടോട്ടൽ അഡ്വൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് കോഴിക്കോട് ഇരുന്നൂറ്റി നാൽപ്പത് ഓപ്പൺ കാറ്റഗറി ഒ ബി സി ഇരുന്നൂറ്റി നാൽപ്പത് മുസ്ലിം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഏഴോ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എസ് സി സപ്ലിമെൻ്ററി പത്തൊമ്പത് എസ് ടി സപ്ലിമെൻ്ററി ഏഴ് പതിനെട്ടിലായിരുന്നെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരെയാണ് ടോട്ടൽ അഡ്വൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായത് വയനാട് നാൽപ്പത്തി മൂന്ന് ഓപ്പൺ കാറ്റഗറി ഒ ബി സി മുപ്പത്തി എട്ട് അതായത് ഓപ്പൺ കാറ്റഗറിക്കുള്ളിൽ തന്നെയാണ് പിന്നെ മുസ്ലിം അമ്പത്തി മൂന്ന് ഏഴോ അമ്പത്തി അഞ്ച് സപ്ലിമെൻ്ററി നൂറ്റി എഴുപത്തി ഒന്ന് എസ് എസ് ടി സപ്ലിമെൻ്ററി ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുന്നൂറ്റി ഇരുപത്തി പേരെയാണ് അഡ്വൈസ് ചെയ്തിരുന്നത് കണ്ണൂർ നൂറ്റി ഒമ്പത് പേരാണ് ഓപ്പൺ കാറ്റഗറിയിൽ ഒ ബിസി നൂറ്റി ഏഴ് മുസ്ലിം നൂറ്റി തൊ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഏഴുപ നൂറ്റി പതിനൊന്ന് എസ് സി ഇരുന്നൂറ്റി അറുപത് എസ് ടി സപ്ലിമെൻ്ററി എട്ട് പതിനെട്ടിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരെയാണ് ടോട്ടൽ അഡ്വൈസ് ചെയ്തിരുന്നത് കാസർഗോഡ് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഓപ്പൺ കാറ്റഗറി ഒ ബി സി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് മുസ്ലിം സപ്ലിമെൻ്ററി ഏഴ് വരെ ഈഴുവ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വരെ എസ് സി സപ്ലിമെൻ്ററി ഇരുപത്തിരണ്ട് എസ് ടി സപ് സപ്ലിമെൻ്ററി ഏഴ് പതിനെട്ടില് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് പേരെയാണ് അഡ്വൈസ് ചെയ്തിരുന്നത് ഇതാണ് ഒരു പിക്ചർ ടോട്ടൽ നമുക്കുള്ളത് ഈ ഒരു പതിനെട്ടിലെ ടോട്ടൽ അഡ്വൈസ് ഉണ്ട് അതിൽ നിന്നൊരു നൂറെണ്ണാണ് മാക്സിമം എൺപത് ടു നൂറായിരിക്കും മാക്സിമം സീറ്റുകൾ വരിക വരാനുള്ള ഒരു സാധ്യത നമുക്കറിയാം ഇപ്രാവശ്യം തിരുവനന്തപുരത്തിൽ ലിസ്റ്റിൽ മുന്നൂറ്റി എൺപത്തഞ്ച് പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ലിസ്റ്റിൽ മുന്നൂറ്റി എഴുപത് എഴുപത്തൊമ്പത് കൊല്ലം പത്തനംതിട്ട നൂറ്റി നാൽപ്പത്തി രണ്ട് ആലപ്പുഴ നൂറ്റി നാൽപ്പത്തി മൂന്ന് കോട്ടയം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അങ്ങനെ പോകുന്നു അത് നിങ്ങൾക്ക് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് അപ്പോൾ ടോട്ടൽ അഡ്വൈസ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലില് ടോട്ടൽ അഡ്വൈസ് ഈ ഒരളവിലെ തന്നെ ഈ മുന്നൂറ്റി അമ്പത്തഞ്ച് ഒരു മുന്നൂറ്റി അമ്പതിനും നാനൂറിനും ഇടയ്ക്ക് ആയിരിക്കും തിരുവനന്തപുരം അഡ്വൈസ് വരാൻ പോകുന്നത് കൊല്ലത്താണെങ്കിൽ ഒരു മുന്നൂറ്റി അവിടെ തന്നെ മുന്നൂറ്റി അമ്പത് നാനൂറിന് ഇടയിലായിരിക്കും അടുത്ത പ്രാവശ്യം അഡ്വൈസ് അടുത്തത് പത്തനംതിട്ടയാണെങ്കിൽ ഒരു പത്തനംതിട്ടയാണെങ്കിൽ ഒരു നൂറ്റി ഇരുപതിനും നൂറ്റി എഴുപതിനും ഇടക്കായിരിക്കും അഡ്വൈസ് വരാനുള്ള സാധ്യത ആലപ്പുഴയാണെങ്കിൽ ആലപ്പുഴ ആണെങ്കിൽ ഒരു എൺപതിനും നൂറ്റിപ്പത്തിനും അടയ്ക്കായിരിക്കും ആലപ്പുഴ അഡ്വൈസ് വര കോട്ടയമാണെങ്കിൽ നൂറ്റമ്പതിനും സോറി ഇരുന്നൂറ്റി അമ്പതിനും ഇരുന്നൂറ്റി ഇരുപതിനും ഇടക്ക് അഡ്വൈസ് വരും ഇടുക്കി ആണെങ്കിൽ ഇടുക്കി ഒരു ഇരുന്നൂറിനും ഇരുന്നൂറ്റി മുപ്പതിനും ഇടക്ക് അഡ്വൈസ് പോവും എറണാകുളം എറണാകുളം ഒരു നൂറ്റി മുപ്പതിനും നൂറ്റി അമ്പതിനും ഇടക്ക് അഡ്വൈസ് പോകും തൃശ്ശൂർ ഒരു നൂറ്റി എഴുപതിനും ഇരുന്നൂറ്റി മുപ്പതിനും ഇടയ്ക്കുള്ളൊരു അഡ്വൈസ് വരും പാലക്കാട് ടോട്ടൽ ഒരു നാനൂറ്റി മുപ്പതിനും നാനൂറ്റി എൺപതിനും അടുക്ക് അഡ്വൈസ് ഉണ്ടാവും മലപ്പുറം ആയിരത്തിന് മുകളിൽ അഡ്വൈസ് ഉണ്ടാവും കോഴിക്കോട് മുന്നൂറിനോടടുത്ത് ഉണ്ടാവും വയനാട് ഒരു ഇരുന്നൂറ്റി അമ്പതിനടുത്ത് ഉണ്ടാവും കാസർഗോഡ് മുന്നൂറിനടുത്ത് മുന്നൂറോ മുന്നൂറിൽ കൂടുതലോ ഉണ്ടാവും മുന്നൂറിൽ കൂടുതലും ഉണ്ടാവും ഒരു മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അമ്പത് മുകളിൽ കാസർഗോഡ് ഉണ്ടാവും അതാണ് ഒരു ചിത്രം ഇനി നമുക്ക് സേഫായിട്ടുള്ള കട്ട് ഓഫ് നോക്കാം സേഫായിട്ടുള്ള കട്ട് ഓഫ് പറയുകയാണെങ്കിൽ നമുക്കധികം തിരുവനന്തപുരം നോക്കാം തിരുവനന്തപുരത്ത് ഒരു സേഫ് കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്കൊരു കട്ട് ഓഫ് നമ്മളൊരു ഇൻബിറ്റ്വീൻ കട്ട് ഓഫാണ് പറഞ്ഞിരുന്നത് നമ്മളൊരു ഒറ്റ കട്ട് ഓഫ് പറയുകയാണെങ്കിൽ മൊത്തം പറയണം ഓരോ കാറ്റഗറി വൈസ് പറയാം അതിനു മുമ്പ് ഒരു ജനറൽ കട്ട് ഓഫ് പറയാം ജനറൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് തിരുവനന്തപുരം അറുപത്തിയേഴ് കൊല്ലം അറുപത്തി അഞ്ച് പത്തനംതിട്ട അമ്പത്തി ഒമ്പത് ആലപ്പുഴ അറുപത്തി മൂന്ന് കോട്ടയം അറുപത്തി ഒന്ന് ഇടുക്കി അമ്പത്തി േഴ് എറണാകുളം അറുപത്തി ആറ് തൃശ്ശൂർ അറുപത്തി ഏഴ് പാലക്കാട് അറുപത്തി അഞ്ച് മലപ്പുറം അറുപത്തി ആറ് കോഴിക്കോട് അറുപത്തി ഏഴ് വയനാട് അമ്പത്തി ഒമ്പത് കണ്ണൂർ അറുപത്തി ഏഴ് കാസർഗോഡ് അറുപത്തി അഞ്ച് ഇങ്ങനെയാണൊരു ജനറൽ കട്ട് ഓഫ് പറയുന്നത് ഇനി ഓരോ കാറ്റഗറി വൈസ് പറയാം ആദ്യം ജനറൽ ഓപ്പൺ കാറ്റഗറിയിൽ സേഫ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തൊരു എഴുപതിന് മുകളിൽ സേഫാണെന്ന് പറയാം എഴുപത് എഴുപത്തി ഒന്നിന് മുകളിൽ കിട്ടിയാൽ സേഫാണെന്ന് പറയാം കൊല്ലം ഓപ്പൺ കാറ്റഗറിയിൽ സെയിം തന്നെ ഒരു എഴുപതിന് മുകളിലാണ് കൊല്ലത്തും സേഫ് എന്ന് പറയാനുള്ളത് പത്തനംതിട്ട അറുപത്തി നാലിന് മുകളിൽ സേഫാണ് ഓപ്പൺ കാറ്റഗറിയുടെ കാര്യമാണ് ആദ്യം പറയുന്നത് ആലപ്പുഴ അറുപത്തി ഏഴിന് മുകളിൽ സേഫാണ് കോട്ടയം അറുപത്തി ആറിന് മുകളിൽ സേഫാണ് ഇടുക്കി അറുപത്തിനാലിന് മുകളിൽ സേഫാണ് എറണാകുളം അറുപത്തൊമ്പതിന് മുകളിൽ സേഫാണ് തൃശ്ശൂർ എഴുപത്തൊന്നിന് മുകളിൽ സേഫാണ് പാലക്കാട് അറുപത്തി ഒമ്പത് മുകളിൽ സേഫാണ് മലപ്പുറം എഴുപതിനു മുകളിൽ സേഫാണ് കോഴിക്കോട് എഴുപത്തിരണ്ടിന് മുകളിൽ സേഫാണ് വയനാട് അറുപത്തി മൂന്നിന് മുകളിൽ സേഫാണ് കണ്ണൂർ എഴുപത്തിരണ്ടിന് മുകളിൽ സേഫാണ് കാസർഗോഡ് എഴുപതിന് മുകളിൽ സേഫാണ് ഇതാണ് ജനറൽ ഇനി ഒ ബി സി നോക്കാം തിരുവനന്തപുരം തിരുവനന്തപുരം അറുപത്തഞ്ചിന് മുകളിൽ സേഫാണ് കൊല്ലം അറുപത്തെട്ടിന് മുകളിൽ സേഫാണ് പത്തനംതിട്ട അറുപത്തി മൂന്നിന് മുകളിൽ സേഫാണ് ആലപ്പുഴ അമ്പത്തി എട്ടിന് മുകളിൽ സേഫാണ് കോട്ടയം അമ്പത്തിയേഴിന് മുകളിൽ സേഫാണ് ഇടുക്കി അറുപത്തിനാലിന് മുകളിൽ സേഫാണ് എറണാകുളം അറുപത്തി അഞ്ചിന് മുകളിൽ സേഫാണ് തൃശ്ശൂർ എഴുപതിനു മുകളിൽ സേഫാണ് പാലക്കാട് അറുപത്തൊമ്പതിന് മുകളിൽ സേഫാണ് മലപ്പുറം എഴുപതിനു മുകളിൽ സേഫാണ് കോഴിക്കോട് അറുപത്തി ഏഴ് മുകളിൽ സേഫാണ് വയനാട് അറുപത്തി മൂന്നിന് മുകളിൽ സേഫാണ് കണ്ണൂർ എഴുപത്തൊന്നിന് മുകളിൽ സേഫാണ് കാസർഗോഡ് അറുപത്തി ഒമ്പതിന് മുകളിൽ സേഫാണ് അതായത് ആ മാർക്ക് കിട്ടിയാൽ സേഫ് സേഫാണെന്നർത്ഥം അതായത് എന്ന് പറഞ്ഞാൽ അറുപത്തി അഞ്ചും അതിന് മുകളിലും സേഫാണ് ഒരു മാർക്ക് വരെ താഴെ അറുപത്തിനാലിന് മുകളിൽ തന്നെ പറയാം എന്ന് പറഞ്ഞാലും ഒരു അറുപത്തിനാല് പോയിൻ്റ് അഞ്ചാണ് വരിക അതുകൊണ്ടാണ് അതിന് അറുപത്തി അഞ്ച് എന്നാണ് പറയുന്നത് സോ അറുപത്തിനാല് പോയിൻറ്റ് അറുപത്തഞ്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു അറുപത്തിനാല് പോയിൻ്റ് അഞ്ച് മുതൽക്ക് അങ്ങോട്ട് സേഫാണ് നൂറ് ശതമാനം സേഫ് ആണെന്നുള്ളതാണ് മനസ്സിലാക്കുക ഇപ്പോൾ ഞാൻ അടുത്തത് തിരുവനന്തപുരം മുസ്ലിംസ് പറയാം ഓരോ ജില്ല ഇപ്പോൾ തിരുവനന്തപുരം അറുപത്തി അഞ്ചിന് മുകളിൽ കിട്ടിയ മുസ്ലിം സേഫാണെന്ന് പറഞ്ഞാൽ അറുപത്തിനാല് പോയിൻ്റ് അഞ്ച് മുതൽ അങ്ങോട്ട് സേഫ് ആണ് അറുപത്തിനാല് മുതൽ അങ്ങോട്ട് സേഫാണ് എന്ന് കൂട്ടുക നൂറ് ശതമാനം സേഫാണെന്ന് കൂട്ടുക കൊല്ലം അറുപത്തിയേഴ് പത്തനംതിട്ട അമ്പത്തി ഏഴ് ആലപ്പുഴ അമ്പത്തി എട്ട് കോട്ടയം അറുപത്തി അറുപത്തി മൂന്ന് ഇടുക്കി അറുപത്തി എറണാകുളം അറുപത്തി തൃശ്ശൂർ അറുപത്തി നാല് പാലക്കാട് അറുപത്തി എട്ട് മലപ്പുറം അറുപത്തി കോഴിക്കോട് അറുപത്തൊമ്പത് വയനാട് അറുപത്തി ഒന്ന് കണ്ണൂർ അറുപത്തി മൂന്ന് കാസർഗോഡ് അറുപത്തി നാല് അടുത്ത് ഈഴവ തിരുവനന്തപുരം അമ്പത്തി അഞ്ചിന് മുകളിൽ സേഫാണ് സോറി അറുപത്തി അഞ്ചിന് മുകളിൽ സേഫാണ് അറുപത്തഞ്ചിന് മുകളിൽ സേഫാണ് കൊല്ലം അറുപത്തൊമ്പതിന് മുകളിൽ സേഫ് പത്തനംതിട്ട അറുപത്തൊന്ന് ആലപ്പുഴ അറുപത്തി അഞ്ച് കോട്ടയം അറുപത്തഞ്ച് ഇടുക്കി അറുപത്തി രണ്ട് എറണാകുളം അറുപത്തി എട്ട് തൃശൂർ എഴുപത് പാലക്കാട് അറുപത്തി ഒമ്പത് മലപ്പുറം എഴുപത് കോഴിക്കോട് അറുപത്തൊമ്പത് വയനാട് അറുപത്തി മൂന്ന് കണ്ണൂർ എഴുപത്തി രണ്ട് കാസർഗോഡ് അറുപത്തൊമ്പത് ഇനി എസ് സി നോക്കാം എസ് സി എസ് ടിയിൽ വലിയ മാറ്റം ഉണ്ടാകും കാരണം അപേക്ഷകരുടെ കറക്റ്റായിട്ടുള്ള നമ്മൾ ക്യാസ്റ്റ് വൈസുള്ള അപ്ലിക്കൻസ് കിട്ടിയിട്ടില്ല എങ്കിലും എസ് സി കറക്റ്റ് ആയിരിക്കും എസ് ടിയുടെ കാര്യം വരുമ്പോൾ വലിയ മാറ്റം ഉണ്ടാകും കാരണം എസ് ടി പലപ്പോഴും ലിസ്റ്റ് മുഴുവനും പോകാറുണ്ട് അല്ലെങ്കിൽ അതുമല്ലെങ്കിലും ഇപ്പോൾ എസ് ടി ഒരു എട്ട് പത്ത് കഴിഞ്ഞ് പോയാൽ തന്നെ വലിയ കട്ട് ഓഫിലും ഒരു ഇരുപത് മുപ്പത് മാർക്കിൻ്റെ വ്യത്യാസമൊക്കെ ജനറൽ നിന്നും മുപ്പതും നാൽപ്പത് നാൽപ്പത് മാർക്ക് വരെയൊക്കെ ഡിഫറൻസ് വരാറുണ്ട് എസ് ടി ചില ജില്ലകളിൽ എസ് ടി ആളുകൾ കുറവാണ് അതുകൊണ്ടാണ് എസ് ടി ഏകദേശം കറക്റ്റായിരിക്കും എസ് ടി അത്ര കറക്റ്റ് ആയിരിക്കില്ല അതിനും താഴെ ഈ പറയുന്ന മാർക്കിനും താഴെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എങ്കിലും സേഫ് ആണല്ലോ നമ്മൾ പറയുന്നത് സോ തിരുവനന്തപുരം എസ് ടി ഇരു എസ് സി തിരുവനന്തപുരം ഇരുപത്തൊമ്പത് കൊല്ലം അമ്പത്തി ഏഴ് പത്തനംതിട്ട അമ്പത്തിനാല് ആലപ്പുഴ സോറി തിരുവനന്തപുരം മുപ്പത്തി ഒന്ന് കൊല്ലം അമ്പത്തൊമ്പത് പത്തനംതിട്ട അമ്പത്താറ് ആലപ്പുഴ അമ്പത്തിരണ്ട് കോട്ടയം അമ്പത്തി എട്ട് ഇടുക്കി അമ്പത്തി ഏഴ് എറണാകുളം അമ്പത്തെട്ട് തൃശ്ശൂർ അമ്പത്താറ് പാലക്കാട് അറുപത്തൊന്ന് മലപ്പുറം അമ്പത്തെട്ട് കോഴിക്കോട് അമ്പത്തിരണ്ട് വയനാട് അമ്പത്തിനാല് കണ്ണൂർ അമ്പത്താറ് കാസർഗോഡ് നാൽപ്പത്തി എസ് ടി പൊതുവെ ഒരു മുപ്പത് മാർക്കിന് മുകളിൽ മുപ്പതി ടു നാൽപ്പതാണ് എന്ന് പറയുന്നത് വേണമെങ്കിൽ ബേസിക് ആയിട്ട് ഒരു പറയാം തിരുവനന്തപുരം ഇരുപത്തിരണ്ട് മുകളിൽ കൊല്ലം മുപ്പത്തിരണ്ട് പത്തനംതിട്ട മുപ്പത്തിരണ്ട് ആലപ്പുഴ ഇരുപത്തെട്ട് കോട്ടയം ഇരുപത്തിരണ്ട് ഇടുക്കി ഇരുപത്തിരണ്ട് എറണാകുളം മുപ്പത്തഞ്ച് തൃശ്ശൂർ ഇരുപത്തിരണ്ട് പാലക്കാട് ഇരുപത്തിയേഴ് മലപ്പുറം മുപ്പത്തിയേഴ് കോഴിക്കോട് ഇരുപത്തിയെട്ട് വയനാട് നാൽപ്പത്തി രണ്ട് കണ്ണൂർ മുപ്പത്താറ് കാസർഗോഡ് നാൽപ്പത്തി മൂന്ന് ഇങ്ങനെയാണ് കട്ട് ഓഫിൻ്റെ ജില്ലാ വയസ്സുള്ള യു പി എസ് സിയുടെ ഒരു സേഫ് സോണ് സേഫ് മാർക്ക് എന്ന് പറയും ഇപ്പോഴും ഞാൻ പറയുന്നു ഈ ഒരു നമുക്ക് നമ്മൾ പറഞ്ഞ കട്ട് ഓഫിന് മുകളിലുള്ള എല്ലാവരും സേഫാണ് പക്ഷേ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സേഫ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക കാരണം ഓരോ കാലഘട്ടങ്ങളിലായിട്ട് നമ്മളെ കോമ്പറ്റീഷൻ കൂടി വരുന്നു വാക്കൻസിയുടെ കാര്യങ്ങളിൽ മാറ്റുന്നുണ്ട് എങ്കിലും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവസാനിക്കുന്ന ലിസ്റ്റും രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ അവസാനിക്കാൻ പോകുന്ന നിങ്ങളുടെ ഈ ലിസ്റ്റിലും മാക്സിമം രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ ഒരു പത്ത് ശതമാനം അധിക വേക്കൻസി വരാനുള്ള സാധ്യതയാണ് കാണുന്നത് കൂടുതൽ റിട്ടയർമെൻറ്റുള്ള രണ്ട് കാലഘട്ടമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയുള്ള കാലഘട്ടത്തിൽ ശരിയായ വിധം നിയമനങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞ ആ കട്ട് ഓഫിന് മുകളിൽ തന്നെ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് സോ എന്തായാലും ഒരു സേഫ് കട്ട് ഓഫ് നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ഞാൻ ഒരു കട്ട് ഓഫ് പറഞ്ഞു എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക ഇനി ഇതിന് താഴെ കിട്ടിയ ഒരു സേഫ് ആണോ എന്ന് ചോദിച്ച് നിങ്ങൾ കമൻറ്റ് ഉണ്ട എല്ലാവരും സേഫ് ആണ് എങ്കിലും നൂറ് ശതമാനം സേഫാണെന്ന് പറയാൻ ആർക്കൊണ്ടും കഴിയില്ല അതിന് കറക്റ്റായിട്ട് കട്ട് ഓഫ് വരിക തന്നെ വേണം അതുവരെ വെയിറ്റ് ചെയ്യണം പിന്നെ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞാൽ പതിനാല് മാർക്ക് വരെയാണ് നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ കഴിയും സോ അത് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മുതൽ പതിനൊന്ന് മുതൽ പതിനാല് വരെ കിട്ടാം സോ അതിൽ തന്നെ നിങ്ങളുടെ റാങ്കുകൾ മറിഞ്ഞ് മാറി മറിയും സോ ചിലപ്പോൾ അറുപത്താറ് കട്ട് ഓഫ് സേഫ് പറഞ്ഞ ആളുകൾക്ക് തന്നെ അറുപത്തി മൂന്ന് കിട്ടിയാലും അവന് രണ്ട് മാർക്ക് അധികം ഇൻ്റർവ്യൂല് കിട്ടുമെങ്കിൽ അറുപത്തിനാല് മാർക്കുള്ളവന് സേഫാണ് സോ അങ്ങനെ മനസ്സിലാക്കുക സോ ഈ പറഞ്ഞൊരു മാർക്കിൻ്റെ പരിധിയിൽ രണ്ട് മാർക്ക് ഒരു രണ്ട് മാർക്കിൻ്റെ പരിധിയിലുള്ളവരൊക്കെ സേഫ് ആണെന്ന് മനസ്സിലാക്കുക അത്രേ പറയാനുള്ളു സോ അടുത്തൊരു എൽ പി എസ് സി വീഡിയോ ആയിട്ട് കാണാം ഇതേപോലെ ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേറെ ഏതെങ്കിലും കാറ്റഗറിയിൽ വീഡിയോ വേണമെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് മിസ്മാച്ചിങ് ആയി തോന്നി അത് പറയാം കാരണം ഡാറ്റയാണ് എവിടെയെങ്കിലും തെറ്റ് അറിയില്ല അത് ചൂണ്ടിക്കാണിക്കാം അത് തിരുത്താം കമൻറ്റ് ബോക്സിൽ ഞാൻ തിരുത്തുന്നതായിരിക്കും ഏതെങ്കിലും വലിയ മാർക്കിലെ ഡിഫറൻസ് മാറിപ്പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ആറ് ഉള്ളത് അഞ്ചായി മാറാം ഡാറ്റകളാണല്ലോ ഡാറ്റ ഇൻറ്റർപ്രിറ്റ് ചെയ്യുമ്പോൾ ഡിഫറൻസ് വരാം സോ അതുകൊണ്ട് തന്നെ ഞാൻ മൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് കുറേയൊക്കെ ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഒരു കട്ട് ഓഫ് നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നൊരു കട്ട് ഓഫ് അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് എത്രയായിരിക്കും എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോ കിട്ടാനായിട്ട് ആ ബൈ ബട്ടൺ കൂടി അടിക്കുക താങ്ക്